ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ SCERT സയൻസ് പാഠപുസ്തകത്തിൽ നിന്നും സയൻസ് ചോദ്യങ്ങൾ വന്ന PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SCERT 1st class മുതൽ 10th class വരെയുള്ള ചാപ്റ്റർ വൈസ് വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. ആ വീഡിയോസ് കണ്ടു നോക്കുക, ഉപകാരപ്രദമാകും. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ചോദ്യം, ദ്വിതീയ വർണ്ണമാണ്, ഇതിൽ ദ്വിതീയ വർണ്ണമാണ്. ആൻസർ ഓപ്ഷൻ B, മഞ്ഞ. ദ്വിതീയ വർണ്ണം മഞ്ഞ. മറ്റ് വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ് എന്നിവ പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നു. പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണം ഓപ്ഷൻ B, മഞ്ഞ. അടുത്ത ചോദ്യം, മനുഷ്യ നേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത. ആൻസർ ഓപ്ഷൻ A, 1/16 സെക്കൻഡ്. മനുഷ്യ നേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്. അടുത്ത ചോദ്യം, ബോക്സൈറ്റിൻ്റെ അയിരാണ്. ആൻസർ ഓപ്ഷൻ D, അലുമിനിയം. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളിൽ റയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A, കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിൽ റയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ A, മലബാറി. കൂട്ടത്തിൽ പെടാത്തത് മലബാറി. അടുത്തത്, ജലത്തിൻ്റെ PH മൂല്യം എത്ര? ആൻസർ ഓപ്ഷൻ C, 7. ജലത്തിൻ്റെ PH മൂല്യം 7. PH മൂല്യത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആ വീഡിയോ കണ്ടു നോക്കുക. അടുത്തത്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ആൻസർ ഓപ്ഷൻ B, ബയോഗ്യാസ്. ഇതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ബയോഗ്യാസ്. ലാസ്റ്റ് ചോദ്യം, കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ C, കൂടിയ വിഷാംശം. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് കൂടിയ വിഷാംശം. കൂടുതൽ SCERT വീഡിയോ ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും SCERT ചാപ്റ്ററിൻ്റെ സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.